സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖായിരിക്കുന്നുള്ള ഒരു വിശ്വാസം ഇവിടെയും ഞങ്ങൾ എല്ലാവരും സുഖായിരിക്കാണ്. മഴ തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പൊ റസു ഒരു മിനിറ്റ് നീട് വന്നേ. റസുവിനെ പലവരും കാണുന്നില്ല എന്നുള്ളൊരു പരാതി, ഇങ്ങനെ എന്താ അവൻ പരാതിന്ന്. പക്ഷെ അവന് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ക്ലാസ്സില്ലല്ലോ. അപ്പൊ ഒന്ന് റസു വന്നേ. അങ്ങനെ റസുവിനെ കാണാത്തവരൊക്കെ ചോദ്യങ്ങൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറഞ്ഞു. എല്ലാവർക്കും ഹായ്. എന്നെ കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാനാണ് ആമിനത്താട് ഏറ്റവും മോൻ. പഴയ ആൾക്കാർക്കൊക്കെ എന്നെ വന്നിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് വീഡിയോകളൊന്നും വരാറുണ്ടല്ലോ. എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ക്ലാസ് ട്യൂഷൻ ആ ഒരു രീതിയിൽ തന്നെ മോഡി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇപ്പൊ ക്ലാസ് അവധിയായപ്പോഴാണ്, രണ്ടു ദിവസം ഇപ്പൊ ക്ലാസ് മഴ അവധിയായപ്പോ ആണെന്ന് മര്യാദ ഫ്രീ ആയത്. ട്യൂഷനും ഇപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ അതിന്റേതായ ഒരു ആള് നല്ല ഹാപ്പിയിലുണ്ട്. ഫ്രീ ആയ സമയങ്ങളെല്ലാം ഹാപ്പിയാണ്. അപ്പൊ എന്താണെങ്കിലും റസു നമ്മുടെ വീഡിയോ എല്ലാവരും കാണാനും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ അറിഞ്ഞത്താനും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ, പഴയതുപോലെ സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. മാക്സിമം എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കാം. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലേ, എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു കിടിലൻ തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നേരെ കിച്ചനിലോട്ട് പോവാൻ റസു. പിന്നെ വേറൊരു കാര്യം, പല സാധനങ്ങളിലും നമ്മുടെ മക്കള് കഴിക്കാത്തതുണ്ട്. കഴിക്കാതെ ഇപ്പൊ റസുവിനെ സംബന്ധിച്ചിട്ടുള്ള റസു മെയിനായിട്ട് പച്ചക്കറി, മീൻ കഷ്ണങ്ങളൊന്നും കഴിക്കൂല. അത് മീൻ അങ്ങനെയുള്ള പല സാധനങ്ങൾ. അപ്പൊ ഞാൻ അവനിക്ക് വേണ്ടിയിട്ട് അവൻ കഴിക്കാത്തത് കൊണ്ട് അവനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ പോലും അറിയാതെ ഞാൻ പല സാധനം തയ്യാറാക്കും. പക്ഷെ തീറ്റയെല്ലാം കഴിഞ്ഞ്, കഴിച്ചെല്ലാം കഴിഞ്ഞുമ്പോഴായിരിക്കും അവൻ എഡിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുമ്പോഴായിരിക്കും ഈ സംഭവം എന്താണെന്ന് അവൻ കാണുന്നത്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന്. എന്നെ നോക്കണോക്കെ. അപ്പോ നമുക്ക് നേരെ കിച്ചനിലോട്ട് പോകാം. ഇത്തിരി ലെങ്ത് കൂടിയിട്ടുണ്ടല്ലേ റസുന്നത്. അപ്പൊ നേരെ കിച്ചനിലോട്ട് പോകാം വരൂ. അപ്പൊ ഞാനിവിടെ കുറച്ച് കുഞ്ഞൻ മത്തി വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമ്മൾക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടാ. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ഈ കുഞ്ഞമത്തിയാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുള്ളടക്കം നമുക്ക് കഴിക്കാം, വെട്ടാനേ കുറച്ച് പാടുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഞാനൊരു ചെറിയ അരമുറി തേങ്ങ, ചെറിയ തേങ്ങ ആയിരുന്നേ, ആ ചെറിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാ ടീസ്പൂണോളം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു മൂന്ന് ചുവന്നുള്ളി, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതാണ് കേട്ടാ. പിന്നെ ഒരു രണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഞാൻ ലേശം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ ഞാനിതിൽ ഒരു അര ടീസ്പൂണോളം ഇത്രയും പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. അത് എല്ലാം കൂടി ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ ഞാനിവിടെ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. അപ്പൊ ഇതിന്റെ മൂടിയൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ. നമ്മളുടെ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. ചാളയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ അതെ കുറച്ച് കപ്പ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് നല്ല പോലെ വെന്തോടെ വേവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കപ്പയിലും കപ്പയും ചാളയും കൂടെയാണ് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നല്ലപോലെ കപ്പയും ചാളയും. അപ്പൊ ഇതിന്റെ മുള്ളൊന്നും മാറ്റേണ്ട കാര്യമില്ല കേട്ടോ. കുഞ്ഞി മത്തേണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ തേങ്ങ ഞാൻ ഒത്തിരി ഇങ്ങനെ വെണ്ണ പോലെ ഞാൻ അരച്ചിട്ടില്ല, കണ്ടില്ലേ. ഇതേ പരുവത്തിലാണ് അരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇരുട്ടോടെ ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ചിലപ്പോ പല ആളുകളും ചോദിക്കും ഇതിൽ പുളി ചേർക്കണ്ടേന്ന്. ഇതിൽ പുളി ചേർക്കണ്ട കേട്ടാ, ഇതിൽ പുളി ചേർക്കാതെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണേ. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ വേറെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്, എന്നാലും ഞാൻ കുഞ്ഞു മത്തി വെച്ചിട്ട് ഞാൻ ചെയ്യാത്തോണ്ടാണ് ഇന്ന്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ വേറെയും കാണിക്കുന്നോണ്ടാണ് ഞാൻ ഇതിന്റെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മളുടെ ഇത് ഒന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ നല്ല പെരുംജീരകമൊക്കെ ഇട്ടുകൊണ്ട് ചാളയും കപ്പയും ചാളയും ഈ രീതിയിൽ നല്ല സ്മെല്ലാണ് കേട്ടോ കറിക്ക്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ആവുമ്പോഴേക്കും നമുക്കിവിടെ ചെറിയൊരു കടായി, ചെറിയൊരു പാനടുപ്പത്ത് വെക്കാം. കടായി അല്ല, സോറി, പാനടുപ്പത്ത് വെക്കാം. അപ്പൊ ഞാനിവിടെ ഒരു കുട്ടി പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പിന്റെ ചട്ടിയാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഇതിൽ കാണുമ്പോ കുറേയെന്ന് തോന്നരുത്, ഇത് വളരെ കുഞ്ഞാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും, പക്ഷെ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളിട്ടാണ് ഞാൻ ഇത് തന്നെ വെക്കുന്നത്. ഇതിലോട്ട് നമ്മൾക്കൊരു മൂന്നാലഞ്ച് ചുമന്നുള്ളി കനം കുറഞ്ഞ അരിഞ്ഞതാണ്, ഇത് നമുക്ക് ഇതിലോട്ടവിടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂൺ എടുത്തതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒത്തിരി ഞാൻ മൊരിയിപ്പിക്കുന്നില്ല കേട്ടോ, ഗോൾഡൻ കളറൊന്നും ആക്കുന്നില്ല, കണ്ടില്ലേ. ഇതുപോലെ മതി, മനസ്സിലായില്ലേ. എന്നിട്ട് നമ്മൾക്ക് ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യണേ. ദേ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊന്ന് അടച്ചു വെക്കട്ടെ, എൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ. അപ്പൊ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. മൈദപ്പൊഴി അതിൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂണോളം സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്താ മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്തൊന്നും ഞാൻ ചെരുപ്പ്, എല്ലാവരും പറഞ്ഞ് ചെരുപ്പിട്ട് നടക്കാം, ഞാൻ ചെരുപ്പൊന്നും ഇതിലോട്ട് വീടിൻ്റെ അകത്ത് കാല് തറയിൽ കുത്താൻ കഴിയുന്നില്ല. അപ്പം ഇത് ഞാൻ കട്ട കെട്ടാണ്ട് ഞാനൊന്ന് കലക്കിയെടുക്കട്ടെ. അപ്പം ഇത് നല്ല പോലെ കലക്കിയെടുത്തിട്ടുണ്ട്, ഇതേ പരിവാക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ തുറന്നു നോക്കാം, 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം, ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇടാൻ വിട്ടുപോയതാണ്, ഇത്തിരി മധുരം ഉണ്ടാവണം, നല്ലതാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ വന്നില്ല, അതൊക്കെ ശരിക്കുന്നു ഇട്ടത്. അത് രണ്ടും ഞാൻ ആദ്യം ഇടാൻ വിട്ടുപോയതാണേ, പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിവിടെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഈന്തപ്പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ, നല്ല സോഫ്റ്റായി ഈന്തപ്പഴമാണേ. അപ്പം ഈന്തപ്പഴത്തിൻ്റെ നടുവിലൊന്നിങ്ങനെ പുളർന്നിട്ട് ഞാനൊന്ന് പുളർന്ന് വയ്ക്കട്ടെ. അപ്പം ഞാനിതെല്ലാം പുളർന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്നത് താക്കാനിക്ക് വാൾനട്ടാണ്. എന്താ താക്ക, വാൾനട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ വെക്കാം. ഞാൻ ഇതുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇതാണ് ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പം ഇത് നമ്മൾക്ക് ഇതുപോലെ എല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട്
നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് അടച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് വാൾനട്ട് കഴിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ നമുക്ക് ഇത് ബോള പോലെ ആക്കാം, പക്ഷെ ഞാൻ ബോള് പോലെ ആക്കുന്നില്ല, ഞാൻ ഇതുപോലെ നീളത്തിലാക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനും അത് എല്ലാം ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു കുട്ടിക്കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം, എല്ലാം പരക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് കിടക്കട്ടെ, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾക്കിതിങ്ങനെ വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ഓരോന്നോരോന്നും കണ്ട് നമുക്ക് ഒറ്റിപ്പി തന്നെയാണ് പൊരിച്ചെടുക്കാനുള്ളൂ കേട്ടോ. ആകെ എട്ടെണ്ണുള്ളൂ, ഞങ്ങളുടെ റസൂല്ലേ ഈ വാൾനട്ടൊന്നും കഴിക്കില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ആവുമ്പോൾ അവൻ്റെ വയറ്റിൽ അത് എത്തും. അതുകൊണ്ട് കേട്ടുള്ള ഓരോ ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് ഇതായിരുന്ന മമ്മി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇതായിരുന്നാന്നുള്ളത് അപ്പോഴാണ് അവൻ അറിയുള്ളൂ, തിന്നണ വരെ അവനറിയില്ല. അതാണ് സത്യം. നമ്മുടെ മക്കള് ശരീരം നന്നായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നല്ല സാധനം കഴിക്കാൻ പറഞ്ഞാലൊന്നും അവർക്ക് പറ്റില്ല, അവർക്ക് ഈ വേണ്ടാത്ത സാധനമൊക്കെ ഇഷ്ടമുള്ളൂ. ഇനിയിപ്പോൾ ഇതുകൂടെ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. ഇനി ഉണ്ടാക്കാൻ അങ്ങനെയുണ്ട്, ഞാൻ എണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഒരെണ്ണം കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓയിൽ പതിഞ്ഞ് വരുന്നുണ്ടല്ലോ എണ്ണ, അതെന്താണാവോ. അപ്പം ഞാൻ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തൽക്കാലം ഞാനിത് ഇളക്കുന്നില്ല, ഒന്നൊരു ഭാഗമൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പം ഇതൊരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്നുകൊണ്ട് മറിച്ചിടാം. ഞാൻ ഇതെല്ലാം കൂടെ വിടിയിപ്പിച്ചിട്ടില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒറ്റക്ക് ഒറ്റക്ക് വിടിയിപ്പിക്കാനോ ഒന്ന് ഓർത്തിട്ടായിരുന്നു, കണ്ടില്ലേ. അപ്പം ഇത് വിട്ടിട്ടുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇത് വെറ്റടിക്ക് പിടിപ്പിക്കാൻ തന്നാൽ ഇപ്പം പൊടിഞ്ഞു പോവും. അപ്പം ഈ വശം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പം എല്ലാം ഇവിടെ നല്ല പോലെ മൊരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയൊരു കൊട്ട വെച്ചിട്ടുണ്ട്, കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി കൂടെ ഞാൻ എടുക്കട്ടെ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മക്കളൊക്കെ കഴിക്കാത്ത സാധനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ കൊടുത്തു നോക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാനില്ലല്ലോ, കുട്ടികൾക്ക് ചെറുപ്പത്തിലൊന്നും കഴിക്കും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അവരുടെ ഒക്കെ വയറ്റിൽ ഇങ്ങനെയൊക്കെ അങ്ങനെ എത്തിച്ചു കൊടുക്കുക. കുട്ടികളല്ലേ, വലുതാകുമ്പോൾ ഇവന്മാർക്ക് വേണമെങ്കിൽ തിന്നട്ടെ എന്നത് കരുതട്ടെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ രണ്ട് വിഭവങ്ങളും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം മാമിന് താത്ത. ഓക്കെ, ബൈ, താങ്ക് യു.